ഹായ് പ്രിയ വിദ്യാർത്ഥികളെ എല്ലാവർക്കും ജ്യോതിഷ് പി എസ് സി കോർണറിലേക്ക് സ്വാഗതം ഞാൻ മഞ്ജുഷ അപ്പോൾ ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് അഞ്ചാം ക്ലാസ്സിലെ പാഠപുസ്തകത്തെ ആസ്പദമാക്കിയുള്ളതാണ് അപ്പോൾ അവരുടെ ആ പുസ്തകത്തിലെ ഇരുമ്പ് യുഗം അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കഴിഞ്ഞ നേരെ നേരത്തെയുള്ള എൽ ഡി സിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആദ്യം ഈ ടെക്സ്റ്റിൽ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാം അതിനുശേഷം പിന്നീട് ബാക്കി കാര്യങ്ങളായി അതിനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ആരംഭിക്കട്ടെ ഇരുമ്പ് യുഗം ഇരുമ്പ് യുഗ കാലഘട്ടത്തിൽ കേരളം ഉൾപ്പെട്ടിരുന്ന തമിഴകത്ത് ജനജീവിതം എങ്ങനെയായിരുന്നു പ്രാചീനകാലത്തെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളാണ് തമിഴകം എന്ന് അറിയപ്പെട്ടിരുന്നത് അപ്പോ പ്രാചീനകാലത്തെ ദക്ഷിണേന്ത്യൻ പ്രദേശങ്ങളെയാണ് തമിഴകം എന്ന് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ ഇരുമ്പ് യുഗ കാലഘട്ടത്തിൽ കേരളം ഉൾപ്പെട്ടിരുന്ന തമിഴകത്ത് ജനജീവിതം എങ്ങനെയായിരുന്നു അതാണ് നമ്മുടെ ടോപ്പിക്ക് അപ്പോൾ ആ ടെക്സ്റ്റിനത് നാട്ടുകല്ല് കുടക്കല് എന്നൊക്കെ പറയുന്നുണ്ട് അത് എന്താണെന്ന് നോക്കാം പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തതിന് മുകളിൽ നാട്ടിയിരുന്ന വലിയ കല്ലുകളാണ് ഇവ വിവിധ രൂപങ്ങളിലാണിവ കാണപ്പെടുന്നത് ഇവയെ മഹാശിലകൾ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ പ്രാചീന തമിഴകത്ത് മൃതശരീരങ്ങൾ അടക്കം ചെയ്തതിന് ശേഷം അവയുടെ മുകളിൽ നാട്ടിയിരുന്ന വലിയ കല്ലുകളാണിവ അപ്പോൾ ഇവയാണ് കുടക്കല്ല് വീരക്കല്ല് എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പോൾ ഇവയെ ഈ മൃതശരീരങ്ങൾ അടക്കം ചെയ്യുന്ന ഈ സ്ഥലങ്ങളെ മഹാശിലകൾ എന്നാണ് വിളിക്കുന്നത് മൃതശരീരങ്ങൾ അടക്കം ചെയ്ത കുഴിമാടങ്ങളിൽ നിന്നും അന്നത്തെ ജനങ്ങൾ ഉപയോഗിച്ചിരുന്ന ഇരുമ്പായുധങ്ങൾ വിവിധ ഉപകരണങ്ങൾ മൺപാത്രങ്ങൾ ധാന്യ അവശിഷ്ടങ്ങൾ തുടങ്ങി ധാരാളം വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ മഹാശിലകൾ അക്കാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ തരുന്ന തെളിവുകളാണ് ഈ കാലമാണ് മഹാശില സംസ്കാര കാലം എന്ന് അറിയപ്പെടുന്നത് പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെ കുറിച്ച് മഹാശില സ്മാരകങ്ങളിൽ നിന്നും പഴം പാട്ടുകളുടെ സമാഹാരങ്ങളിൽ നിന്നും വിവരം ലഭിക്കുന്നു പഴം പാട്ടുകളാണ് സംഘം കൃതികൾ എന്ന് അറിയപ്പെടുന്നത് അപ്പൊ നമുക്ക് സംഘം കൃതികളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്താണ് സംഘം മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്നു ഇത് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടു അപ്പോൾ എന്താണ് സംഘം എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഒന്നിടെ പറയാം മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്നു ഇതാണ് സംഘം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് പത്ത് പാട്ട് പതിറ്റു പത്ത് അകനാനൂറ് പുറനാനൂറ് എന്നിവ സംഘംഗതികളിൽ പ്രധാനപ്പെട്ടവയാണ് പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത് പാണ്ഡ്യന്മാർ ചേരന്മാർ ചോളന്മാർ എന്നീ രാജവംശങ്ങളായിരുന്നു ഇവർ മൂവേന്ദന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അപ്പോൾ മൂവേന്ദന്മാർ ആരൊക്കെയാണ് പാണ്ഡ്യന്മാർ ചോളന്മാർ ചേരന്മാർ പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ഇവരെയാണ് മൂവേന്ദന്മാർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ആ ഈ മൂവേന്ദന്മാരെ കുറിച്ചുള്ള ഒരു വിശദമായ ക്ലാസ് ഞാൻ അടുത്തൊരു ദിവസം ഇടുന്നതാണ് സംഘം കൃതികൾ നൽകുന്ന വിവരമനുസരിച്ച് പ്രാചീന തമിഴകം അഞ്ച് ഭൂവിഭാഗങ്ങളായി അറിയപ്പെട്ടു ഇവ തിണകൾ എന്നാണ് വിളിക്കപ്പെട്ടത് തിണകൾക്ക് അതിൻ്റെതായ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ ഉണ്ടായിരുന്നു അവ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ ഈ തിണകൾ അഞ്ച് തിണകളാണ് ഇവിടെ പറയുന്നത് ഈ അഞ്ച് തിണകളെ കുറിച്ചും എൽ ഡി സിക്ക് ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് നിങ്ങളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ഇപ്പൊ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞേക്കാം തിണകളും അവയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുമാണ് അവർ കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയാണ് ഏതൊക്കെ ഉള്ളത് കുറിഞ്ചി മുല്ല പാല മരുതം നെയ്തൽ ഇതാണ് അഞ്ച് തിണകൾ അപ്പൊ ശ്രദ്ധിക്കുക തിണകൾ കുറിഞ്ചി അവയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷത എന്താന്ന് വെച്ചാൽ കുറിഞ്ചി എന്ന് പറയുന്നത് മലകൾ അല്ലെങ്കിൽ മലയോരങ്ങളാണ് മലകൾ അല്ലെങ്കിൽ മലയോരങ്ങളെയാണ് അവർ കുറിഞ്ചി എന്ന് വിളിച്ചിരുന്നത് മുല്ല അതായത് കാട് പുൽമേട് തുടങ്ങിയ ഭൂപ്രദേശങ്ങളെയാണ് അവർ മുല്ല എന്ന വാക്കികൊണ്ട് ഉദ്ദേശിച്ചിരുന്നത് അടുത്തത് പാല അത് വരണ്ട പ്രദേശമാണ് അപ്പോൾ വരണ്ട പ്രദേശങ്ങളെ പാല എന്ന് പറയുന്നു അടുത്തത് മരുതം അത് വയൽ പ്രദേശങ്ങളാണ് അടുത്തത് നെയ്തൽ നെയ്തൽ എന്താണ് തീരപ്രദേശം മനസ്സിലായല്ലോ അപ്പം ഈ അഞ്ച് തിണങ്ങളാണ് അവിടെ നിലനിന്നിരുന്നത് മഹാശിലായുഗം അത് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെ മഹാശിലായുഗം ബി സി എഴുന്നൂറ് മുതൽ ബി സി മുന്നൂറ് വരെയാണ് ഉണ്ടായിരുന്നത് കരുതപ്പെടുന്നത് മഹാശില എന്ന് പറയുന്നത് എന്താണ് സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട പദമാണ് എന്തെന്ന് പറയുന്നത് മഹാശില എന്ന് പറയുന്നത് അപ്പൊ മഹാശില എന്ന വാക്കിന്റെ അർത്ഥം എന്താ സംസ്കാരം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് കേരളത്തില് ആദ്യമായിട്ട് മഹാശിലായുഗ തെളിവുകൾ കണ്ടെത്തിയത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്നിൽ ജെ ബാബിങ്ടൺ ആണ് കണ്ണൂർ ജില്ലയിലെ ചിറക്കലിലാണ് ഇത് കണ്ടെത്തുന്നത് അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് മഹാശിലായുഗ തെളിവുകൾ കണ്ടെത്തിയത് എവിടെയാണ് കണ്ണൂരിലെ ചിറക്കലിൽ ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി ആരാണ് കണ്ടെത്തിയത് ജെ ബാബിങ്ടൺ മനസ്സിലായല്ലോ ഇനി നമുക്കറിയേണ്ട ചില കാര്യങ്ങൾ പറയാം കേരളത്തിൽ മഹാശില അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ പ്രധാന സ്ഥലങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് മറയൂർ മറയൂർ എവിടെയാണ് ഇടുക്കി കോടുകുളഞ്ഞി ആലപ്പുഴ പോർക്കളം തൃശ്ശൂർ കുപ്പക്കൊല്ലി വയനാട് മങ്ങാട് കൊല്ലം ആനക്കര പാലക്കാട് അപ്പോൾ ഈ സ്ഥലങ്ങളാണ് കേരളത്തിലെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ഒന്നുകൂടി പറഞ്ഞു തരാം കേരളത്തിലെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലങ്ങൾ ഏതൊക്കെയാണ് മറയൂർ ഇടുക്കി കോടുകുളങ്ങി ആലപ്പുഴ പോർക്കളം തൃശ്ശൂർ കുപ്പക്കൊല്ലി വയനാട് മങ്ങാട് കൊല്ലം ആനക്കര പാലക്കാട് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം പോരാ പഠിക്കാൻ വേണം കാരണം ഇതൊക്കെ പരീക്ഷയ്ക്ക് പലവട്ടം ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞു തരുന്നത് ഇനി നമുക്ക് സംഘകാലത്തെക്കുറിച്ച് നോക്കാം സംഘം എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് കോളേജ് അല്ലെങ്കിൽ അസംബ്ലി എന്നാണ് സംഘം എന്ന വാക്കിന്റെ അർത്ഥം ബിസി അഞ്ഞൂറ് മുതൽ ഏ ഡി അഞ്ഞൂറ് വരെയാണ് ഈ സംഘകാലം കണക്കാക്കിയിരുന്നത് ഇപ്പൊ എന്താണ് സംഘമെന്ന് ഞാൻ പറഞ്ഞു മധുര കേന്ദ്രമാക്കി ഭരണം നടത്തിയിരുന്ന പാണ്ഡ്യന്മാരുടെ പ്രോത്സാഹനത്തിൽ സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ പ്രാചീന തമിഴകത്ത് നിലനിന്നിരുന്നു ഇതാണ് സംഘം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ സംഘകാല ഭാഷ ഏതാണ് തമിഴാണ് സംഘകാല ഭാഷ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഭാഷകളിൽ ഒന്നായതുകൊണ്ട് രണ്ടായിരത്തി നാല് ജനുവരി ആറിന് രാഷ്ട്രപതിയായ എ പി ജെ അബ്ദുൾകലാം ഇന്ത്യയിലെ ആദ്യത്തെ ക്ലാസിക്കൽ ഭാഷയായി തമിഴിനെ പ്രഖ്യാപിച്ചു മനസ്സിലായല്ലോ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ക്ലാസിക്കൽ ഭാഷ എന്ന് പറയുന്നത് ഏതാണ് തമിഴ് അത് പ്രഖ്യാപിച്ചതാരാ മുൻ രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൽ കലാം സംഘകാലഘട്ടത്തിലെ പ്രധാന കവയത്രി അത് നമ്മൾ അറിഞ്ഞിരിക്കണം ആരാണത് ഔവയാർ ഇപ്പൊ സംഘകാലഘട്ടത്തിലെ പ്രധാന കവയത്രി ഔവയാർ സംഘകാലഘട്ടത്തെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു അപ്പോ അതിലെ ആദ്യ സംഘത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അഗസ്ത്യമുനിയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പൊ ആദ്യ സംഘത്തിന്റെ അധ്യക്ഷൻ ആരാണ് അഗസ്ത്യ മുനി രണ്ടാം സംഘത്തിന്റെ അധ്യക്ഷൻ തോൽ അല്ലെങ്കിൽ തോൽക്കാപ്പിയർ ആരാണ് രണ്ടാം സംഘത്തിൻ്റെ അധ്യക്ഷൻ തോൽ കാപ്പ്യർ മൂന്നാം സംഘത്തിൻ്റെ അധ്യക്ഷൻ നക്കീരൻ ഇപ്പൊ മൂന്ന് സംഘമാണ് ഒന്നാം സംഘം അഗസ്ത്യൻ രണ്ടാം സംഘത്തിൻ്റെ അത് തോൽ കാപ്യർ മൂന്നാം സംഘത്തിൻ്റെ നേതാവാര നക്കീരൻ മനസ്സിലായല്ലോ ഇനി ഈ കാലഘട്ടത്തിലെ മഹാകാവ്യങ്ങളെ ഐമ്പിരു കാവ്യങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ആ കാലഘട്ടത്തിലെ മഹാകാവ്യങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഐമ്പിരു കാവ്യങ്ങൾ തമിഴിലെ പ്രാചീന മൻ പഞ്ചമഹാകാവ്യങ്ങൾ എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് പഞ്ചമഹാകാവ്യങ്ങൾ ഒന്ന് ചിലപ്പതികാരം ചിലപ്പതികാരം മണി മേഖല ജീവക ചിന്താമണി കുണ്ടലകേശിനി വളയാപതി ഇത് ഇത്രയാണ് അഞ്ച് മഹാകാവ്യങ്ങൾ ഉം അപ്പോ ചിലപ്പതികാരം അത് എന്താണ് നോക്കാം ചിലപ്പതികാരം കോവില കോവലൻ്റെയും കണ്ണകിയുടെയും പ്രണയകതയാണ് അതിൽ വിവരിക്കുന്നത് ഇളങ്കോ അടികൾ ആണ് ഇത് രചിച്ചത് അപ്പോൾ നമുക്കറിയേണ്ട എന്തൊക്കെയാ ചിലപ്പതികാരത്തിന്റെ രചയിതാവ് ആരാണ് ഇളങ്കോ അടികൾ ഇത് തമിഴ് ഇലിയഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ തമിഴിലെ ഇലിയഡ് എന്ന് അറിയപ്പെടുന്ന മഹാകാവ്യം ഏതാണ് ചിലപ്പതികാരം എഴുതിയതാര ഇളങ്കോ അടികൾ മനസ്സിലായല്ലോ ഇനി മണിമേഖല മണിമേഖല എഴുതിയതാര സാത്തനാർ പ്രധാന കഥാപാത്രം മണിമേഖല തന്നെയാണ് അപ്പോൾ ഇത് തമിഴ് ഒഡീസി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ തമിഴ് ഒഡീസി എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാകാവ്യം ഏതാണ് മണിമേഖല എഴുതിയതാരാ ആരാ സാത്തനാർ ഇനി ജീവക ചിന്താമണി അതെഴുതിയത് എന്നെ തിരുത്തക്കത്തേവർ എന്ന ആളാണ് അപ്പൊ ജീവക ചിന്താമണി ആരാ എഴുതിയത് തിരുത്തക്കത്തേവർ അതുപോലെ തന്നെ ഈ നമ്മൾ മണിമേഖലയെക്കുറിച്ച് പറഞ്ഞല്ലോ മണിമേഖല എന്ന് പറയുന്നത് ബുദ്ധമതത്തിന്റെ സ്വാധീനത്തെ കുറിച്ച് പരാമർശിക്കുന്ന കൃതിയും കൂടിയാണ് മണിമേഖല അപ്പോൾ ബുദ്ധമതത്തിന്റെ സ്വാധീനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന കൃതി ഏതാണ് മണി അതുപോലെ തന്നെ മധുര നഗരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രസിദ്ധമായ കൃതിയാണ് മണിമേഖല അപ്പോൾ തമിഴിലെ ഇലിയഡ് തമിഴിലെ ഒഡീസി ഒഡീസിയൊക്കെ ഏതൊക്കെയാണെന്ന് മനസ്സിലായല്ലോ അതുപോലെ അടുത്തത് പറയാം സംഘം കൃതികളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് പുറനാനൂറ് ഇത് സമാഹരിച്ചത് അല്ലെങ്കിൽ ഇത് എഴുതി താര പെരുന്തേവനാർ ആരാ പെരുദേവനാരാണ് ഈ പുറ നാനൂറ് സമാഹരിച്ചത് തമിഴ് ഇതിഹാസങ്ങളിലെ ഇരട്ടകൾ എന്നറിയപ്പെടുന്ന കൃതിയാണ് ഏതൊക്കെ ചിലപ്പതികാരവും മണിമേഖലയും അതുകൊണ്ടാണ് ഇലിയഡ് എന്ന് പറയുന്നത് തമിഴ് ഇതിഹാസങ്ങളിലെ ഇരട്ടകൾ എന്ന് അറിയപ്പെടുന്ന കൃതികളാണ് ഏതൊക്കെ ചിലപ്പതികാരവും മണിമേഖലയും ജീവക ചിന്താമണി എന്ന ഇതിഹാസം എഴുതിയ വ്യക്തിയാണ് ആര് ഏഹ് തിരുത്തക്കത്തേവർ അല്ലെങ്കിൽ ജൈന തിരുത്തക്കത്തേവർ എന്നാണ് അത് അദ്ദേഹം അറിയപ്പെടുന്നത് പതിറ്റുപത്ത് എന്ന സംഘകാല കൃതികൾ ക്രോഡീകരിച്ച കവിയാണ് പരണർ അപ്പൊ പതിറ്റുപത്ത് എന്ന സംഘകാല കൃതി ക്രോഡീകരിച്ച കവി ആരാണ് പരണർ ഓക്കെ പതിറ്റുപത്ത് പരണർ രണ്ടാം സംഘത്തിലെ ആണ് പ്രധാന കൃതി അത് തോൽക്കാപ്യമാണ് ഞാൻ രണ്ടാം സംഘത്തിലെ പ്രധാന നേതാവ് തോൽ ആണെന്ന് പറഞ്ഞു തന്നല്ലോ അപ്പൊ രണ്ടാം സംഘത്തിലെ പ്രധാന കൃതി അതായത് പേര് തോൽക്കാപ്യം ഇതിലെ പ്രധാന പ്രതിപാദി വിഷയം എന്ന് പറയുന്നത് വ്യാകരണമാണ് വ്യാകരണം ഗ്രാമർ ഇത് രചിച്ചത് തോൽ മനസ്സിലായല്ലോ അഞ്ചാം വേദം എന്ന് കണക്കാക്കപ്പെടുന്ന തമിഴ് കൃതി അത് തിരുക്കുറലാണ് അഞ്ചാം വേദം എന്ന് കണക്കാക്കപ്പെടുന്ന തമിഴ് കൃതി ഏതാണ് തിരുക്കുറൽ രചിച്ചത് തിരുവള്ളുവർ തമിഴ് ബൈബിൾ എന്നും ഇത് അറിയപ്പെടുന്നു അപ്പോൾ തിരുക്കുറലാണ് തമിഴ് ബൈബിൾ എന്ന് അറിയപ്പെടുന്നത് ഇത് രചിച്ചത് ആരാണ് തമിഴ് ഇത് രചിച്ചത് തിരു തിരുവള്ളുവർ അഞ്ചാം വേദം എന്നും ഇത് അറിയപ്പെടുന്നു ഇത്ര മനസ്സിലായല്ലോ ഇനി ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി അതാണ് മധുരൈ കാഞ്ചി ഇപ്പൊ ഓണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സംഘകാലകൃതി മധുരൈ കാഞ്ചി ഇത് രചിച്ചതാരാണ് മാങ്കുടി മരതനാർ സംഘകാലഘട്ടത്തിലെ ഒരു യുദ്ധദേവതയുടെ പേരും കൂടെ പറയാം കൊറ്റവൈ സംഘകാലഘട്ടത്തിലെ യുദ്ധദേവത ആരാണ് കൊറ്റവായി ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ ഞാൻ അടുത്ത പോയിന്റ് ശ്രദ്ധിക്കും യുദ്ധത്തിൽ മരിക്കുന്ന യോധാവിന്റെ ശവകുടീരത്തിൽ സ്ഥാപിക്കുന്ന കല്ലാണ് വീരക്കല് അപ്പൊ നമ്മൾ വീരക്കല്ല് കുടക്കല്ലൊക്കെ പറഞ്ഞായിരുന്നല്ലോ ആദ്യമേ അപ്പോൾ എന്താണ് വീരക്കല് എന്ന് പറയുന്നത് യുദ്ധത്തിൽ മരിക്കുന്ന യോധാവിന്റെ ശവകുടീരത്തിൽ സ്ഥാപിക്കുന്ന കല്ലാണ് വീരക്കല്ലെന്ന് പറയുന്നത് ഇനി ആ കാലഘട്ടത്തിൽ കുറെ അനാചാരങ്ങളൊക്കെ നിലനിന്നിരുന്നു അപ്പോൾ അതിലൊരു വരണം പറഞ്ഞുതരാം യുദ്ധത്തിൽ തോൽക്കുന്ന രാജാവ് മരണം വരെ ഉപവസിക്കുന്ന അനുഷ്ഠാനം അറിയപ്പെട്ടിരിക്കുന്നത് വടക്കിരിക്കൽ എന്ന പേരാണ് അപ്പൊ യുദ്ധത്തിൽ തോൽക്കുന്ന രാജാവ് മരണം വരെ ഉപവസിക്കുന്ന അനുഷ്ഠാനം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് വടക്കിരിക്കൽ എന്താണത് സംഘകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു ആചാരമാണിത് യുദ്ധം ചെയ്യുന്ന യോദ്ധാക്കൾ പരാജയമടയുന്നത് അപമാനമായിട്ട് കരുതിയിരുന്നു മാത്രമല്ല യുദ്ധത്തിൽ മന മരിക്കുന്നത് അഭിമാനകരവുമായ കാര്യമാണ് യോദ്ധാക്കൾക്ക് യുദ്ധസമയത്ത് മുതുകിൽ മുറിവേച്ചാൽ അപമാനം എന്ന് ചിന്തിച്ച് സ്വയം മരണം വരിക്കുന്ന കർമ്മമാണ് എന്തെന്ന് പറയുന്നത് വടക്കിരിക്കൽ എന്ന് പറയുന്നത് വെളുത്തമാവില് സന്ധ്യാവേളയിൽ വാളും പിടിച്ച് വടക്കോട്ട് നോക്കി നിരാഹാരമനുഷ്ഠിച്ച് യോദ്ധാക്കൾ മരണം ഭരിക്കുന്നു കരികാല ചോളനുമായുണ്ടായ വെണ്ണിയുദ്ധത്തിൽ പരാജിതനായി മുതു മുതുകിൽ പരിക്കേറ്റ ചേര രാജാവായ ഉദയൻ ചേരലാഥൻ വടക്കിരിക്കലൂടെ അന്തരിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് അപ്പൊ അഞ്ചുതണകളെ കുറിച്ചൊന്നും പറഞ്ഞുതരാം കുറിഞ്ചി അതെന്താണ് മലകൾ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പർവ്വത പ്രദേശം അപ്പോൾ ഇവിടെ ജീവിച്ചിരുന്ന നിവാസികളെ വേടർ കാനവർ കുറവർ എന്നൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത് ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് വനവിഭവശേഖരമായിരുന്നു അത് അത് മാത്രമല്ല നായാട്ടം ഇവരുടെ ആരാധനാ മൂർത്തി അറിയപ്പെടുന്നത് ചേയോൻ എന്ന പേരിലാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്താണ് കുറിഞ്ചി എന്ന് പറഞ്ഞ തീണ കുറിഞ്ചി അത് പർവത അവിടെ ജീവിച്ചിരുന്ന ആളുകളെ വേടർ കാനവർ കുറവർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് വനവിഭവ ശേഖരവും നായാട്ടുമായിരുന്നു പിന്നീട് എന്താ ഇവരുടെ ആരാധനാ മൂർത്തിയെ ചേയോൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഇനി അടുത്ത തീണ അതാണ് മുല്ലൈ ഇപ്പൊ കുന്നുകളും താഴ്വരകളുമാണ് ആ ഭൂപ്രദേശം ഇപ്പൊ കുന്നുകളും താഴ്വരകളും ഉൾപ്പെട്ട ഭൂപ്രദേശത്തെയാണ് മുല്ലൈ എന്ന് അറിയപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ അവിടുത്തെ ജനവിഭാഗത്തെ എങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് ഇടയർ ആയർ എന്നീ പേരുകളിലാണ് മുല്ലൈ ജനവിഭാഗം അറിയപ്പെട്ടിരുന്നത് ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ആടുമാടുകളെ വളർത്തലാണ് ഇവരുടെ ആരാധനാ മൂർത്തിയാണ് മായോൻ അതായത് നമ്മുടെ കൃഷ്ണനല്ലേ അതാണ് അത് അവരുടെ മൂർത്തി അപ്പൊ എന്തൊക്കെയാണ് മുല്ലയുടെ ഒന്നുകൂടെ പറഞ്ഞു തരാം മുല്ലയി എന്ന് പറയുന്നത് കുന്നുകളും താഴ്വരകളും പുൽമേടുകളും ചേർന്ന പ്രദേശം അവിടുത്തെ ജനവിഭാഗത്തെ ഇടയർ ആയർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ആടുമാടുകളെ വളർത്തലാണ് ഇവരുടെ ആരാധനാ മൂർത്തി അത് ആരാണ് മായോൻ അല്ലെങ്കിൽ കൃഷ്ണൻ ഓക്കെ അടുത്തതെന്ന് പറയുന്നത് പാലെയാണ് പാല മണൽ കലർന്ന പ്രദേശം അല്ലെങ്കിൽ മണൽ കലർന്ന പാഴ് പ്രദേശം അല്ലെങ്കിൽ വരണ്ട ഭൂപ്രദേശം അതാണ് എന്തെന്ന് പറയുന്നത് പാലൈ അപ്പോൾ അവിടുത്തെ ജനങ്ങൾ അവരെ അറിയപ്പെട്ടിരുന്നത് കല്ലർ അല്ലെങ്കിൽ മറവർ എന്നൊക്കെ പേരുകളിലാണ് അവിടുത്തെ ജനവിഭാഗം അറിയപ്പെട്ടിരുന്നത് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് എന്താണ് കയ്യേറ്റം പിടിച്ചുപറി തുടങ്ങിയവയാണ് ഇവരുടെ ഉപജീവന മാർഗം അവിടുത്തെ ആരാധനാമൂർത്തിയാണ് കൊറ്റവൈ അപ്പോൾ പാലൈ ഒന്നിട്ട് പറയാം പാലൈ എന്ന് പറയുന്നത് അവർ അതിന്റെ ഭൂപ്രദേശം എന്താണ് മണൽ കലർന്ന പാഴ് അല്ലെങ്കിൽ വരണ്ട ഭൂപ്രദേശമാണ് പാലയി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അവരുടെ അവിടുത്തെ ജനവിഭാഗത്തെ കല്ലർ അല്ലെങ്കിൽ മറവർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അവരുടെ ഉപജീവന മാർഗം കയ്യേറ്റം പിടിച്ചുപറി തുടങ്ങിയവയാണ് അവരുടെ ആരാധനാ മൂർത്തി ആരാണ് കൊറ്റവൈ അത് മനസ്സിലായല്ലോ ഇനി അടുത്തത് അടുത്ത അടുത്തതിണ എന്താണ് മരുതം അപ്പോൾ വയലാണ് ആ ഭൂപ്രദേശം ഏത് വിഭാഗമാണ് വയൽ ഉൾപ്പെടുന്ന പ്രദേശമാണ് മരുതം എന്ന് പറയുന്നത് അവിടുത്തെ ജനവിഭാഗത്തെ ഉഴവർ അല്ലെ തൊഴിവർ എന്നൊക്കെ പേരിൽ പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത് അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് കൃഷിപ്പണിയാണ് അവരുടെ ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് വേന്ദനാണ് ആരാണ് ഇന്ദ്രൻ അപ്പോൾ മരുതത്തിന്റെ കാര്യം മനസ്സിലായല്ലോ അപ്പോൾ മരുതം എന്ന് പറയുന്നത് വയലാണ് അവിടുത്തെ ജനവിഭാഗമാണ് ഉഴവർ അല്ലെങ്കിൽ തൊഴർ ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് എന്താണ് കൃഷിപ്പണിയാണ് ഉപജീവന മാർഗം അപ്പോ അവരുടെ ആരാധനാമൂർത്തിയും വേന്ദർ ആണ് വേന്ദർ അല്ലെങ്കിൽ ആരാണ് ഇന്ദ്രൻ മനസ്സിലായല്ലോ ഇനി അടുത്ത തിണ ഏതാണ് നെയ്തൽ നെയ്തൽ എന്ന് പറഞ്ഞാൽ കടൽത്തീരമാണ് കടൽത്തീരം നിവ അപ്പോൾ അവിടുത്തെ ജനവിഭാഗത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നു പരതർ അല്ലെ ഉപ്പവർ മീനവർ വലയർ എന്നൊക്കെ എന്ന പേരുകളിലാണ് ഈ ജനവിഭാഗം അറിയപ്പെട്ടിരുന്നത് ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഉപ്പ് നിർമ്മാണവും മീൻപിടുത്തവും മുത്തുമാരലും ഒക്കെ ആയിരുന്നു അപ്പോൾ ഇവരുടെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് കടലോനാണ് കടലോൻ എന്ന് പറഞ്ഞാൽ വരുണൻ മനസ്സിലായല്ലോ ഇപ്പൊ ഒന്നുകൂടെ പറയാൻ നെയ്തലെ നെയ്തൽ എന്ന് പറയുന്നത് കടൽ തീരമാണ് ആ നിവാസികൾ അല്ലെങ്കിൽ അവിടുത്തെ ജനവിഭാഗങ്ങൾ അറിയപ്പെടുന്നത് പരതർ ഉപ്പവർ മീനവർ വലയർ എന്ന പേരുകളിലാണ് ഇവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഉപ്പ് നിർമ്മാണം മീൻപിടുത്തം മുത്തുപാറൽ തുടങ്ങിയവയാണ് ഇവരുടെ ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് കടലോൺ അല്ലെങ്കിൽ അരണ വരുണൻ സംഘകാല ഭൂപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നിണകളിൽ ഏറ്റവും അധികം ജനവിഭാഗം ഉണ്ടായിരുന്ന മേഖല എന്ന് പറയുന്നത് മരുതമാണ് ഓക്കേ മരുതം എന്ന് പറഞ്ഞാൽ ഏതാ വയൽ ഭാഗം വയൽ അല്ലെ കൃഷിപ്പണി നടത്തി ജീവിക്കുന്ന ആൾക്കാരുള്ള ഭാഗം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ ഈ ടോപ്പിക്ക് ഇവിടെ തീരുകയാണ് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഇതിൽ പറഞ്ഞിട്ടുള്ള മൂവേന്ദന്മാർ അപ്പം സ്കൂൾ ടെക്സ്റ്റിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊരു ക്ലാസ് നിങ്ങൾക്ക് അടുത്ത ദിവസം തരുന്നതാണ് അതുവരേക്കും ഇനി പുതിയൊരു ടോപ്പിക്കുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ പിന്നീട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ഈ ചാനൽ പുതുതായി കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ